കളിവണ്ടിയിലേറി വരുന്നു കലവില കലവില കൂട്ടങ്ങൾ കണ്ണാരം പൊത്തി വരുന്ന കളിയും കാര്യവും ഒന്നായി ഓ കാച്ചി തവള കുട്ടൻ പേക്കാമ്പാടി ചാടുന്നേ മൈലമ്മ മാനം നോക്കി മാറി കാവടിയാടുന്നേ നമസ്കാരം കളിവണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓല കണ്ടുള്ള ചില കളിക്കോപ്പുകളും മറ്റ് ഐറ്റംസാണ് പണ്ടുള്ള കാലത്തൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ഓല പന്ത് ഇന്നിപ്പം മറ്റ് പലർക്കും അറിഞ്ഞുകൂടായിരിക്കും അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ഓലയെടുക്കുമ്പോൾ ഇതാണ് ഓലയുടെ രൂപം ഇങ്ങനെ മുറുകെ പിടിച്ച് എടുക്കരുത് പൊട്ടിക്കാതെ ഇങ്ങനെ പാരലായിട്ട് പിടിച്ച് ഇങ്ങനെ കയറി എടുക്കുക കയറി രണ്ട് ഓലയാണ് ആദ്യം വേണ്ടത് ആ രണ്ട് ഓലയിൽ സമമായിട്ട് പിടിച്ച് കത്തിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ എടുക്കണം കൈ മുറിക്കാതെയൊക്കെ എടുക്കണം എന്നിട്ട് അതിൻ്റെ ഈർക്കിൽ ഇങ്ങനെ പതുക്കെടുത്ത് കളയാം അപ്പോൾ അത് രണ്ട് പീസായിട്ട് ഈ ജോയിൻ്റ് വിട്ടുപോകാതെ സൂക്ഷിക്കണം ജോയിൻ്റ് വിട്ടാൽ പൊടിച്ച് രണ്ടിനെ ഇങ്ങനെയാക്കി എടുക്കുക എന്നിട്ടിങ്ങനെ ക്രോസായിട്ട് രണ്ടും ഒരുപോലെ എടുക്കുക ഇടത് കണ്ട് ഇങ്ങോട്ടും വലത് കണ്ട് ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസായിട്ട് ചുറ്റിച്ചിട്ട് എടുക്കരുത് ഇങ്ങനെ വരും ഇതേ തരം തന്നെ ഇടത് കണ്ട് ഇങ്ങോട്ടും വലത് കണ്ട് ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്ത് വരിക അപ്പോൾ അത് ക്രമേണ ചുരുണ്ട് ചുരുണ്ട് വരും ഇത് ഇങ്ങനെ ഇത്രയും ഭാഗം വന്നു കഴിയുമ്പോൾ ഇതിനെ പിടിച്ച് അകത്തോട്ടാക്കുക അല്പം പേപ്പറോ പച്ചലയോ വല്ലതും കുറച്ച് കൂടുതൽ അകത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചൊരു വെയിറ്റ് കിട്ടും ഇത്തിരി വെയിറ്റ് പേപ്പറോ വല്ലതും ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പന്ത് നല്ല വെയിറ്റ് ഉള്ളത് എന്നിട്ട് ഓരോ ഓലകളും വലിച്ച് മുറുക്കി ആക്കി എടുക്കുക പിന്നെ ടൈറ്റാക്കി എടുക്കുക പിന്നെ നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്ത പോലെ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഓരോ ഭാഗവും വലിച്ച് മുറുക്കി 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 ചെയ്തുകൊണ്ടിരിക്കുക വരുമ്പോൾ ചുളുക്കം കോർണറുകളിലൊക്കെ ചുളുക്കം വീഴാതെ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് ഓരോ ഓലകളൊന്ന് വലിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മുറുക്കിക്കൊണ്ടിരിക്കുക ഏകദേശം ഈ വീതി കുറയുന്ന ഭാഗം വരുമ്പോൾ അങ്ങനെ നിർത്തുക ഇത് അപ്പോൾ നമുക്ക് പന്തിൻ്റെ ഷേപ്പ് ആയി കഴിഞ്ഞു സ്ക്വയർ ആയിട്ട് പിന്നെ ഓരോ ഭാഗത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന അകത്തോട്ട് അവിടെ അങ്ങ് ലോക്കായി ഇനി അടുത്ത പോലെ നാല് പീസിനെ ലോക്കാക്കി എടുക്കണം ഈ നാല് പീസും ലോക്കായി ഇനി നമുക്കത് എറിഞ്ഞ് കളിക്കാനുള്ളത് കാരണം അതിനെ ഒന്ന് മടക്കിയിട്ട് അടുത്ത പോലെ അടിയിലോട്ട് കയറ്റുക അപ്പോൾ ഒരെണ്ണം ഫുൾ ലോക്കായി ആ പോലെ തന്നെ ഇങ്ങോട്ട് മടക്കിയിട്ട് ഇതിനെ ഇങ്ങനെയാണ് ഇനി ഇതിനിപ്പോൾ ലോക്കില്ല അപ്പോൾ അതൊന്നുകൂടെ ലോക്കാക്കി ഇപ്പുറത്ത് കൊണ്ടുവരിക എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൊണ്ട് അതിനെ അതിൻ്റെ അടിയിൽ വരിക ഇവിടെ ഒരു ഡബിൾ പാരലായിട്ടുള്ള ഒരു പോർഷൻ കാണും അത് കൊണ്ടുവന്നിട്ട് അതിനെ കമത്തി എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനെ തിരിച്ച് ആ ഡബിൾ ലോക്കിൻ്റെ പാരലായിട്ട് കിടക്കുന്ന ഭാഗത്തിൻ്റെ അകത്തൂടെ വിടുക ഇപ്പം നമുക്ക് പന്തായി ഇനി ആ വേസ്റ്റ് വരുന്ന ഓലയൊക്കെ വളരെ ശ്രദ്ധിച്ച് കയ്യിൽ നിന്ന് മുറിക്കാതെ ശക്കലം ഇട്ടിട്ട് ഇപ്പം ഓലപ്പന്തായി ഇത് നമുക്ക് എറിഞ്ഞ് കളിക്കാനോ പരസ്പരം എറിഞ്ഞ് കളിക്കാനൊക്കെ ഉപയോഗിക്കാവുന്ന സാധനമാണ് വളരെ പണ്ടത്തെ കാലത്തൊക്കെ ഈ പ്ലാസ്റ്റിക് പന്തും റബ്ബർ പന്തും ഒക്കെ ഇറങ്ങുന്ന കാലം കൊണ്ട് പണ്ടൊക്കെ ഇങ്ങനെ ഓലപ്പന്തുകൾ ഉണ്ടാക്കിയായിരുന്നു കുട്ടികളും വലിയവരൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് ഇനി ഒറ്റ ഓല മാത്രം എടുക്കുക വളരെ പൊട്ടിക്കാതെ എടുക്കുക അതിന് നമുക്ക് ഈ ഭാഗം വേണമെന്നില്ല അതിനൊന്ന് ക്രോസ് ചെയ്ത് മുറിച്ചെടുക്കണം ഇവിടെ
നേരത്തെ നമ്മൾ മുറിച്ച പോലെ ഒന്ന് മുറിച്ചെടുത്തു കൊള്ളുക. ഈർക്കൽ വളരെ ശ്രദ്ധിച്ച് ഓല പൊട്ടാതെ ഈർക്കൽ ഇങ്ങനെ എടുക്കുക. ഇനി രണ്ട് പീസാക്കി സെപ്പറേറ്റ് ആക്കി എടുക്കണം. കിളിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഓരോ ഓല എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കനം കുറഞ്ഞ, അതായത് വാനിഷ് ചെയ്ത് വരുമ്പോൾ തുമ്പിന് ഇതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ അങ്ങ് ഇടുക. ഇങ്ങനെ കിട്ടും. അടുത്ത് നമ്മൾ അതിൻ്റെ ബാക്കി പീസ് എടുത്തിട്ട് ഇതിന് പാരലായിട്ട് തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഈ രണ്ട് തുമ്പും ഒരേ ലെവലിൽ പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ കറക്കി കൊടുത്ത് ഇതിൻ്റെ നടുക്കൂടെ എടുത്തിട്ട് ഇവിടെ വന്ന് ക്രോസാക്കി അതിനെ പിടിക്കുക. അപ്പം നേരത്തെ പിടിച്ച പോലെ നമ്മളൊരു ഇടയ്ക്കൊരു ബോളിൻ്റെ ഷേപ്പ് പോലെ വരും. ഇടയ്ക്ക് നാല് സൈഡ് നാല് പീസുകളും ഒന്ന് വലിച്ച് ടൈറ്റാക്കി ഓല ചുളുങ്ങാതെ കോർണറൊക്കെ ഒന്ന് വൃത്തിയാക്കി നോക്കിയിട്ട് വിളിക്കാം. ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ഈ ഇങ്ങനെ വരുന്നതിൻ്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ പൊട്ടി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് പിന്നെ നമുക്ക് ലോക്ക് ചെയ്യണം. ഇവിടെ അപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് ഇളകാതെ അവിടെ ഇരുന്നോളും. ഈ സൈഡും അതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുക. ഇപ്പോൾ ഈ രണ്ട് വശവും ഒരുപോലെ ആയിരിക്കുന്നു. രണ്ട് വശം ഒരുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തലവശമാക്കത്തക്ക രീതിയിൽ മുകളിലോട്ട് പിടിച്ച് ഒരു രണ്ടിഞ്ച് നീളം വെച്ച് കൈ മുറിയാതെ ഇനി നമ്മളിങ്ങനെ അങ്ങ് മുറിച്ച് മാറ്റണം. മുറിച്ച് മാറ്റി മുറിച്ച് മാറ്റിയിട്ട് ഈ സൈഡ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന കിളിയുടെ തല പോലെ ആക്കുക. അപ്പോൾ ചുണ്ടിന് വേണ്ടി നമ്മളിവിടെ ഒരു ചെറിയ ഷേപ്പ് അങ്ങ് വെട്ടിയെടുക്കും. നമുക്ക് ആ ചുണ്ട് പോലെ ആക്കി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഷേപ്പും കൂടെ അങ്ങ് ഒരല്പം ഭംഗിക്ക് വേണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കിളിയുടെ തല ഭാഗം ഇങ്ങനെ വരത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിന് വാലിന് ഒരു ശകലം ഷേപ്പ് വരുത്താൻ വേണ്ടി ഇവിടെ ഇവിടെ മുതൽ ശകലം നീര് കുറച്ച് ഇങ്ങോട്ടങ്ങ് ചെത്തി ലാസ്റ്റ് വരെ ഇങ്ങനെ അങ്ങ് ഇടുക. എന്നിട്ട് ഈ ഭാഗത്തിന് ചെറുതായിട്ടൊന്ന് കീറി വിടുക. ഈ മൂർച്ച ഇല്ലാത്ത വശം കൊണ്ട് കയറണം, അല്ലെങ്കിൽ പാളിപ്പോവും. മൂർച്ച ഇല്ലാത്ത സൈഡ് വെച്ച് ഇങ്ങനെ കീറി വിടുക. ഇത് ഇത്ര അങ്ങ് വെച്ചു. ഇനി നമ്മൾ ആ തലയുടെ ഭാഗത്തൊന്ന് മുറിച്ചെടുത്ത് ആ പീസ് എടുത്തിട്ട് ഒരു ചിറകിനാണ് ചിറക് വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വെട്ടിയെടുത്തു. ഇത് ഇങ്ങനെ വെട്ടിയെടുത്തു. നേരത്തെ വെച്ച പോലെ തന്നെ ആ മൂർച്ചയില്ലാത്ത വശം കൊണ്ട് രണ്ടു മൂന്ന് കീറലാക്കി അങ്ങ് എടുക്കുക. ഇത് നമ്മൾ ആദ്യം ഇവിടെ ഈ തല ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അവിടെയോട്ട് ഒരെണ്ണം ഈ വെട്ടിയ വശം അടിയിൽ വരത്തക്ക രീതിയിൽ ഇവിടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇത് ഇവിടെ ആ കീറലില്ല. അപ്പോൾ നമ്മൾ ആ അവിടെ ഒരു ചെറിയ പൊട്ടയ്ക്കിൽ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് ഇതും കൂടെ ആ സൈഡിലോട്ടങ്ങ് ചേർത്ത് വയ്ക്കുക. അപ്പോഴാണ് നമ്മുടെ കിളി രൂപമായത്. ഇനി രണ്ട് കണ്ണുമൊക്കെ വരച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല ഇനി അതിനെ നമുക്കൊരു ഇച്ചിരി കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതിൽ നിന്ന് മുറിച്ചെടുത്ത ഈർക്കലെടുത്തിട്ട് ഒന്ന് ചീകി വൃത്തിയാക്കി അങ്ങനെ എടുത്ത് ഒരു ചെറിയൊരു മന ഉണ്ടാക്കുക. ഇനി റൗണ്ട് എടുത്തിട്ട് ഇവിടെ ഒരു കെട്ടിടുക. കെട്ടിട്ടിട്ട് ഇങ്ങനെ ആക്കുക. ആ അതിൻ്റെ കെട്ടിനകം അകത്തോട്ടാക്കണം.
അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ കൊച്ചുകുട്ടികൾക്ക് കാണിക്കാവുന്ന കളിക്കാവുന്ന രീതിയിലും നമ്മൾ വീട്ടിലൊക്കെ വല്ല ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ കുറേ എണ്ണം ഉണ്ടാക്കി തൂക്കത്തിൽ കിട്ടാൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഓലകൊണ്ടുള്ള കിളിയുടെ രൂപം. ഇനി ഓരോ ഓലയും കൂടെ എടുക്കുക, പൊട്ടാതെ മുറിച്ചെടുക്കുക. നേരത്തെ എടുത്ത പോലെ തന്നെ ചെറിയ ചുളുക്കമുണ്ട്, ആ ഭാഗം നമുക്ക് കീറി കളയാം. അതായത് ഈ ഓലയുടെ പ്രത്യേകതയാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഇവിടെ മുറിച്ച് കളയണം. സാധാരണ മടക്കില്ലാത്ത ഓലയാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ചുളുങ്ങിയ ഓലയായ കാരണം നമുക്കതിനെ കളയണം. പ്ലെയിനായിട്ട് കിട്ടത്തക്ക രീതി ഇത് രണ്ടും എടുക്കുക. ഒരു ഓല പീസിൽ നിന്ന് രണ്ട് പീസ് എടുക്കുക. ഒരു പീസായാലും മതി. ഇതിനെ മടക്കി ഇങ്ങനെ അങ്ങ് വെക്കുക. ഇത്ര വീതി വെച്ചിട്ട് മടക്കുക. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ വശം കൊണ്ട് ഇങ്ങനെ മടക്കി 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 വളരെ ശ്രദ്ധിച്ച് പൊട്ടാതെ ഓല പൊട്ടാതെ മടക്കി ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരിക. ഇടയ്ക്കൊന്ന് ഷേപ്പ് ചെയ്തോളുക, വൃത്തിയാക്കുക. ഫാരലായിട്ട് വരത്തക്ക രീതിയിൽ മടക്കി മടക്കി എടുക്കുക. നീളത്തിൽ വന്ന് കഴിയുമ്പോൾ അടുത്ത ഓരോ ഓലയും കൂടെ അതിന് ചേർത്ത് വെച്ച് അതിൻ്റെ അടിയിലോട്ട് വെച്ച് ജോയിൻറ്റ് കാണാത്തക്ക രീതിയിൽ ഇങ്ങനെ അങ്ങ് മടക്കി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ രൂപമായി. ഇനി ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഒന്ന് പിൻ ചെയ്യുക. അതിങ്ങനെ പിടിച്ചിട്ട് റൗണ്ട് വരത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ അകത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ കടിച്ചോളാം. അപ്പോൾ അത് ആയി. ഇനി ബാക്കി നിൽക്കുന്ന ഓല അങ്ങ് മുറിച്ച് ഷേപ്പാക്കി കൊടുക്കുക. ഇതിനെ അങ്ങ് മുറിച്ച് കളയുക. ഇനി ഇതിനെ ഈ മുകളിൽ നിൽക്കുന്ന ഓല പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കി വിടുക. ഇങ്ങനെ റൗണ്ടാക്കി വരിക. ഈ ഓല നടുക്കോട്ട് വലിച്ചെടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് വൃത്തിയാക്കി എടുത്തോളാം. ഊതിയാൽ വളരെ രസകരമായി കേൾക്കുന്ന ഓല കുരുത്തോലായ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. പച്ചയോലാണ് കറക്റ്റ്. പിള്ളേർ വളരെ രസകരമായിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ് ഓലപ്പീവി. പണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുതരം ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി പിള്ളേരുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കിയായിരുന്നു കളിച്ചോണ്ടിരുന്നത്. പള്ളിക്കൂടവള പിന്നുള്ളിൽ